ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് കക്കറോട്ടിയാണ്, ചിക്കൻ്റെ കക്കറോട്ടിയാണ്. ബീഫിൻ്റെ ഉണ്ടാക്കും, ഭയങ്കര ടേസ്റ്റാണ്. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കിയ ചിക്കൻ്റെ, ബീഫിൻ്റെ പിന്നെ ഒരു ദിവസം ഇൻഷാല്ലാ കാണിച്ചു തരാം. അപ്പം നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം. അപ്പം ഞാനിവിടെ എടുത്ത ഒരു ഗ്ലാസ് പുയിങ്ങലരിയാണ്, ചോറ് വെക്കുന്ന റൈസ് ഒരു ഗ്ലാസ്, അല്ലെങ്കിൽ ഹാഫ് വെളിയുള്ളി എടുത്തിനെ, പിന്നെ ചിക്കൻ. ചിക്കൻ ഞാൻ മസാല പുരട്ടി വെച്ചതാണ്. മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മസാല പുരട്ടി വെച്ചാൽ, പിന്നെ ഓയിൽ, ഉപ്പ്, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, ചെറിയ ജീരകം, രണ്ട് വെളിയുള്ളി എടുത്തിട്ട് ഒന്നര തക്കാളി, അതുപോലെ അര കപ്പ് തേങ്ങ. ഇനി നമുക്ക് അരി ഒന്ന് അരച്ചെടുക്കണം. അപ്പം നമുക്ക് ഈ അരി മിക്സിയിലേക്ക് മാറ്റി കൊടുക്കാം. അതിലേക്ക് ഒരു അര ഉള്ളി ഞാൻ കട്ട് ചെയ്ത അര ഉള്ളി, പിന്നെ ഒരു മുക്കാൽ സ്പൂണിൻ്റെ അടുത്ത് ചെറിയ ജീരകം, അരക്കപ്പ് തേങ്ങ, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് ഒഴിച്ച് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു തരി ഇട്ടിട്ട് പുട്ടിനെക്കാട്ടി കുറച്ചുകൂടി ഈ ഒരു ടൈം ഇതിൽ വേണം നമുക്ക് അരച്ചെടുക്കുക. ഒരുപാട് പേസ്റ്റ് ആക്കി പോരുത്. ഇനി നമുക്ക് ഇതിലേക്ക് പത്തിരി പൊടി ഇട്ടിട്ട് കുഴച്ചെടുക്കണം. പത്തിരി കുഴക്കുന്ന പോലെ ഞാനിപ്പോൾ ആമിസിൻ്റെ പത്തിരി പൊടിയാണ് എടുത്തത്. പച്ചവെള്ളത്തിലൊക്കെ കുഴക്കാൻ പറ്റിയ പൊടിയാണ് ആമിസിൻ്റെ. അപ്പോൾ അത് ആവശ്യത്തിന് ഒരുപാട് ചേർക്കേണ്ട, ആവശ്യത്തിന് ചേർത്തിട്ട് കുറച്ച് ഉപ്പ് കൂട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പത്തിരിക്കൊക്കെ കുഴക്കുന്ന പോലെ നമുക്ക് കുഴച്ചെടുക്കാം. ഇതാ ഈ ഒരു ടൈപ്പിൽ കുഴച്ചെടുത്ത് പത്തിരിക്ക കുഴക്കുന്ന പോലെ. ഇനി നമുക്ക് കയ്യിൽ നല്ലോണം ഓയിൽ തടവിയിട്ട് ഇത് ചെറിയ ചെറിയ ബോൾസാക്കി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഞാൻ കാണിച്ചുതരാം, ഒന്ന് നോക്കിക്കാം. മാക്സിമം ചെറിയ ബോൾസാക്കിയാൽ മതി. ഒരുപാട് വലുതാക്കുമ്പോൾ വെന്ത് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. ചെറിയ ബോൾസാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും, ഒരുപാട് ടൈം വേവിക്കാൻ വെക്കണ്ട. ഇതാ ഇതുപോലെ ഇതുപോലെ ആക്കിയിട്ട് നമുക്ക് ഓരോന്നാക്കിയിട്ട് ഇങ്ങനെ ബോൾസാക്കി ഒന്ന് പ്രസ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു അരമണിക്കൂറിൻ്റെ അടുത്ത്, അരമണിക്കൂർ വേണ്ട, ഒരു 20-25 മിനിറ്റ് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇതാ ഈ ഒരു ടൈപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ചെറിയ ചെറിയ ബോൾസാക്കിയിട്ട് വെച്ച് കൊടുക്കുക, ഒന്ന് പ്രസ് ചെയ്യണം. ഇതാ ഈ ഒരു രീതിയിൽ ഇനി നമുക്കൊരു ഒരു 25 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. ഇനി നമുക്കൊരു കടായ അടുപ്പത്ത് വെച്ചിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ പൊരിക്കാനുള്ള ആവശ്യത്തിനുള്ള ഓയിൽ, ഒരുപാട് മുങ്ങിപ്പൊരിയുന്ന രീതിയിലൊന്നും ഓയിൽ വേണ്ട. പിന്നെ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ചിക്കൻ എന്ത് ചെയ്യാം, മസാല പുരട്ടി വെച്ച് ചിക്കൻ പൊരിക്കാൻ ഇടാം. ഞാൻ ജസ്റ്റ് മുളക് പൊടിയും കുറച്ച് മഞ്ഞപ്പൊടി, ഉപ്പും മാത്രം ഇട്ട് മസാല പുരട്ടിയിട്ട് ഒരു മണിക്കൂർ മുമ്പ് വെച്ചതാണ്. ഇതിൽ വേറെ ഒന്നും ചേർക്കേണ്ട, ഗരം മസാല അങ്ങനത്തെ ഒന്നും ഇതിൽ ഈ ചിക്കൻ പൊരിക്കുന്നതിൽ ചേർക്കണമെന്നില്ല. ജസ്റ്റ് മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ് ഇതിട്ട് മസാല പുരട്ടി വെച്ചതാണ്. ഇനി നമുക്ക് തിരിച്ചും മറിച്ചെടുത്ത് നല്ലോണം പൊരിച്ചെടുക്കാം. ഇനി അതിൽ നിന്ന് കുറച്ച് ഓയിൽ മാറ്റിയിട്ട് ആ ഓയിൽ തന്നെ സെയിം എടുക്കാൻ നോക്കുക, അതിനാണ് ഫ്ലേവർ ഉണ്ടാവുക. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ച രണ്ട് ഉള്ളി, വലിയ ഉള്ളി, അത് നമുക്ക് എന്ത് ചെയ്യുക, ചേർത്ത് കൊടുക്കുക ഈ പൊരിച്ച ചിക്കൻ പൊരിച്ച ഓയിലിലേക്ക്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പ് ഒക്കെ ചേർത്തിട്ട് ചെറിയ തീയിൽ നമുക്കൊന്ന് വയറ്റെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ആ ഒരു പച്ച മണമില്ലേ, അത് മാറുന്നവരെ നമുക്ക് ചെറിയ തീയിലൊന്ന് വയറ്റി കൊടുക്കാം. ഒന്ന് മിക്സായി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് എന്ത് ചെയ്യാം, കുറച്ച് പച്ചമുളക്, ഞാനൊരു 5-6 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. എന്താ ഈ ഒരു ടൈപ്പിൽ വന്ന് വാടിക്കഴിഞ്ഞാൽ, ഉള്ളി ഒന്ന് വയന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ചെറിയ തീയിലൊന്ന് നന്നായിട്ട് വയറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട്. 1/2 സ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ തന്നെ 1/4 സ്പൂൺ ഗരം മസാല, ആ 1/4 സ്പൂണിൽ കുറച്ച് കൂടുതൽ മുളക് പൊടി. ഈ ടൈമിൽ മല്ലിപ്പൊടി വേണമെങ്കിൽ ചേർക്കാം, ഞാൻ ചേർത്തിക്കില്ല. അതുപോലെ 1/4 സ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി. എന്നിട്ട് ഈ ഒരു പൊടികളെ പച്ച മണം മാറുന്നവരെ ഒന്ന് വയറ്റി കൊടുത്തിട്ട് അതിലേക്ക് തക്കാളി ചേർക്കാം. തക്കാളി ചേർത്തിട്ട് തക്കാളി ഒന്ന് വാടുന്നവരെ ഒന്ന് വയറ്റിയെടുക്കാം. ഇനി വേണ്ടത് ഇതിന് ലാസ്റ്റ് ഒരു അരപ്പ് തയ്യാറാക്കാനുണ്ട്. ആ അരപ്പിന് വേണ്ട തേങ്ങയും ഒരു 1/4 അരൻ്റെ അടുത്ത് വലിയുള്ളിയും കുറച്ച് പെരിഞ്ചീരകമാണ് ചേർക്കേണ്ടത്. അത് ചേർത്ത് നമുക്ക് അരച്ചത് അത് മാറ്റി വെക്കാം. ഇനി ചിക്കൻ പൊരിച്ചത് ഈ മസാലയ്ക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മല്ലിപ്പൊടി വേണ്ടവർക്ക് ചേർക്കാം. ഞാൻ നേരത്തെ പൊടികൾ കാണിച്ചില്ലായിരുന്നു ഇൻഗ്രീഡിയൻസ് കാണിക്കുമ്പോൾ, കാരണം എല്ലാം കൂടി കൺഫ്യൂഷൻ ആവണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ലാസ്റ്റിലേക്ക് മാറ്റി വെച്ചതാണ്. അപ്പം ഇതാ വെന്തക്ക് അത് നമുക്ക് കൈ കൊണ്ടൊന്ന് വേറിട്ട് കൊടുക്കണേ. വേവിച്ച് കഴിഞ്ഞാൽ ആ മാവ്, എന്നിട്ട് അതിലേക്ക് നമുക്ക് മസാല എന്ത് ചെയ്യാം, ചേർത്ത് കൊടുക്കാം. ആവി ചെമ്പെന്നെടുക്കുമ്പോൾ അത് നമ്മൾ ചൂട് തണിഞ്ഞാൽ ഒന്നിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ വേറിട്ട് കൊടുക്കണം, കാരണം എല്ലാം കൂടി ഒട്ടിപ്പിടിച്ച പോലെയാണ് ഉണ്ടാവുക.
അപ്പോൾ ഇങ്ങനെ അടർത്തി മാറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. മസാല ചേർത്തിട്ട് നന്നായിട്ട് സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉടഞ്ഞു പോകാത്ത രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് നേരത്തെ അരച്ച് വെച്ച അരപ്പിലെ തേങ്ങയും പെരിഞ്ചീരകവും ഉള്ളിയും കൂടി ചേർത്ത് അരച്ച് വെച്ച തേങ്ങ അരപ്പ് അത് നമുക്ക് ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെറിയ ചിത്തിയിലൊന്ന് നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് ചൂടാക്കി എടുക്കണം. ആ ഒരു തേങ്ങൻ്റെ തേങ്ങയൊന്ന് വെന്ത് വരുന്നവരെ എല്ലാം ഒന്ന് ഫ്ലേവർ എല്ലാം മിക്സായി വരുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ചെറിയ തീയിലെ ഇതുപോലെ. എന്നിട്ട് വെന്ത് കഴിഞ്ഞാൽ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നല്ല ആർ കെ ജി ചേർത്ത് ഞാൻ മിൽമൻ്റെ എടുത്ത് ആർ കെ ജി ചേർത്തിട്ട് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇൻഷാല്ലാ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം, ഭയങ്കര ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഉണ്ടാക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ അസ്സലാമു അലൈക്കും.